നമസ്കാരം. വെയിറ്റ് വെയിറ്റ്, പായമരം പിഴുതെറിയുന്നതിന് മുന്നേ മരം നട്ട കാലത്തെ കളപറിച്ച് കളയേണ്ട ധർമ്മം പാലിച്ചിട്ടുണ്ടോ എന്ന് ഓർത്തു നോക്കുക. കളയാൽ നശിച്ച മണ്ണിനെ രക്ഷിക്കാൻ മരം വെട്ടിയാൽ തീരില്ല. ആദ്യം കള പറിച്ചെറിയുക, പിന്നെ മരത്തിൽ വളം വെച്ച് നോക്കാം, പറ്റിയില്ലേ മരം മൂടോടെ കത്തിക്കാം. പറഞ്ഞു വരുന്നത് നുപുർ ശർമ്മയെ അനുകൂലിച്ചതിന് താലിബാൻ ഭീകരത ഏറ്റുവാങ്ങേണ്ടി വന്ന ഹിന്ദുവിന് പകരം നിങ്ങൾ മുസ്ലിം സമുദായത്തിന് നേരെ വിരൽ ചൂണ്ടിയാൽ അതൊരു ആഭ്യന്തര വംശീയ കലാപത്തിലേക്ക് തന്നെ എത്തും. അത് അത്യന്തികമായി ആരുടെ ലക്ഷ്യമാണ് എന്ന ബോധവും ഓർമ്മയിലുണ്ടാവണം. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്നേഹോഷ്മളമായ സ്വീകരണം നൽകിയ ലോക മുസ്ലിങ്ങളുടെ അപ്പസ്തോല രാജ്യമായ സൗദി അറേബ്യയുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായി തീരണം എന്നൊരു ഉദ്ദേശവും അതിന്റെ പിന്നാലെ ഉണ്ടെങ്കിലോ? ഐസിസ് താലിബാനിസം ഇന്ത്യയിൽ വളർന്നു കഴിഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞവരെ ഇസ്ലാമോഫോബിയ എന്ന് തിരിച്ചെതിർത്ത് ഈ കാളകൂടത്തെ സമാന്തരമായി വളരാനും മോദിയെ എതിർക്കാനുള്ള മറ്റൊരു സംവിധാനവുമായി കണ്ടുനിന്ന് കൈയടിച്ച പ്രബുദ്ധ മലവാഴകൾ എന്ന കാളയാണ് ആദ്യം വലിച്ചെറിയേണ്ടത്. കൂടെ നിന്ന് കുത്താനും ഒറ്റാനും രാജാപ കീർത്തിക്കും മോദിക്കെതിരെ തിരിച്ച് അഹിതങ്ങളെ ഹിതമാക്കാനും പോകുന്നത് ഗതിയില്ലാതലയുന്ന ഈ കാളപ്രേതങ്ങൾ തന്നെയാവും. മുസ്ലിം തീവ്രവാദത്തിന്റെ പേരിൽ ഏത് മതക്കാരനോ രാജ്യക്കാരനോ കൊല്ലപ്പെട്ടാൽ ഖത്തറിനും അത് വിശുദ്ധ യുദ്ധമാണ്. പകരം പ്രവാചകനെ പറഞ്ഞാൽ പോലും അവന്മാർക്ക് ഒരേ സ്വഭാവമാണ്. മനുഷ്യനില്ലാത്ത വിലയാണ് കാഫിർ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവിനും കിത്താബിനും. ഇതിന്റെ പേരിൽ ഖത്തറിനോട് തിരിച്ച് വിശദീകരണം ചോദിക്കാൻ പോവേണ്ട ഗതികേടൊന്നും മോദിക്കില്ല. പത്ത് പെറ്റവളോടാണ് കടിഞ്ഞൂൽ പേരന്റെ മരുന്ന് പറയുന്നത്. നിങ്ങളുടെ ഓരോ നിലവിളിയും പ്രതിഷേധവും ആകുലതയും വളച്ചൊടിച്ച് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് വോട്ട് ബാങ്ക് ഉറപ്പിച്ച് ഇത്തരം നീച ശക്തികൾക്ക് വളരാൻ മറപിടിക്കുന്ന കളകളെ പറിച്ച് ദൂരെ എറിയാതെ നിങ്ങൾ നല്ലൊരു കർഷകനാവില്ല. ഉദ്ദേശിക്കുന്ന വിളയും കിട്ടില്ല. നിങ്ങളുടെ കൃഷിസ്ഥലം ഊഷര ഭൂമിയുമാകും. സ്വന്തം കൂട്ടത്തിലെ കള പറിക്കുന്നത് ഇസ്ലാമോഫോബിയ ആവില്ലല്ലോ. അവനും ഒരു തരത്തിൽ കാഫിർ തന്നെയാണ്. നുപുർ ശർമ്മ വിഷയം ആഘോഷിച്ച പ്രബുദ്ധന്മാർ മാനവികത പറഞ്ഞ് സേഫ് സോൺ വിമർശനവുമായി ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ സ്വന്തം കൂട്ടിലെ കളപറിച്ചു തുടങ്ങിയാൽ പിന്നെ വിഷമരം പിഴുതെറിയാൻ മടിയുണ്ടാവില്ലല്ലോ എന്ന സന്ദേശമാണ് അവന് ആദ്യം നൽകേണ്ടത്. എങ്ങനെ പോയാലും അന്ധചിത്രം അവന്റെ അത്യന്തികമായ ലക്ഷ്യവും ഇലയറിയാതെ മുള്ളൊടിക്കേണ്ടത് നമ്മുടെ ആവശ്യവുമാണെന്നുള്ള ബോധ്യമാണ് ആദ്യം. നുപുർ ശർമ്മയ്ക്കുള്ള ഏകദാർഢ്യത്തെ മുതലെടുക്കാനുള്ള അവസരം ആർക്കും നൽകരുത്. ഇതിനുവേണ്ടി വളർത്തുന്ന വേട്ടനായ്ക്കൾ ഏത് അതിർത്തിയിലും കടക്കുമെന്നത് മോദി തെളിയിച്ചതാണ്. അന്ധമായി പുറത്ത് വേട്ടയാടുന്ന പോലെ അകത്ത് വേട്ട പറ്റില്ലെന്നുള്ള യഥാർത്ഥ ബോധം നമ്മളിലും ഉണ്ടാകണം. ഇടം കണ്ണ് അറിഞ്ഞു നടക്കുക, അതിലുണ്ടാവണം എല്ലാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.